രാവിലത്തെ എക്സസൈസ് മെട്രോയിൽ നിന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പൂപ്പനെ കണ്ടപ്പോഴാണ് മെട്രോയിൽ മാസ്ക് ഇട്ടുറങ്ങുന്ന മറ്റൊരു ചൈനക്കാരൻ. ഇതെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടെ കണ്ടാസ്വദിച്ച് തിരക്കേറിയ കാനോൺ ഫെയറിന്റെ മറ്റൊരു ദിവസത്തിലേക്കാണ് നമ്മൾ എത്തിയത്. ആദ്യമേ കണ്ടത് കുറച്ച് ഇലക്ട്രിക്കൽ ഐറ്റംസ് ആയിരുന്നുവെങ്കിലും എന്റെ കണ്ണ് നേരെ പോയത് ഈ ഡെർട്ട് ബൈക്കിലേക്കായിരുന്നു. ചെറിയ ഒരു ഫാമിലിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക് കാറും കണ്ട് അതിന്റെ ഉള്ളിൽ കയറി നോക്കിക്കഴിഞ്ഞതിന് ശേഷം നേരെ പോയപ്പോഴുതാ ഇന്നലെ കണ്ട എയർ വീൽ ഇരിക്കുന്നു. എന്നാൽ ഒന്നുകൂടി അതിന്റെ അകത്ത് കയറി ഒരു റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ച് അത് മോടിച്ചു നോക്കി. ഇതിന്റെ വലതുവശത്ത് മാത്രം പിടിച്ച് തെക്കിയാൽ മുമ്പോട്ടും രണ്ട് സ്വിച്ചിലും ഒരുമിച്ച് ഞെക്കിയാൽ നേരെ പുറകോട്ടുമാണിത് പോകുന്നത്. ആപ്പയുടെ പിൻവശവും ബൈക്കിന്റെ മുൻവശവുമുള്ള ഈ വണ്ടി വളരെ ഉപകാരപ്രദമാണ് ചൈനയിൽ. സാധാരണ ഒരു മക്ഡൊണാൾഡ്സിനെ വെച്ച് ഈ മക്ഡൊണാൾഡ്സിന്റെ ബാക്ക്വശത്ത് കണ്ട വ്യൂ വളരെ മനോഹരമുള്ളതായിരുന്നു. എന്റെ മുന്നിലായി കാണുന്ന ഈ നീല ട്രക്ക് ഒരു ഇലക്ട്രിക് വണ്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ടു പോയി. നല്ല ട്രക്ക്, നീല കളറ്, എംബ്ലം ഉണ്ട്, ഹോവോ വോൾവോ യാത്ര എന്ന് തോന്നുന്നു. സാധനം മേടിക്കുമെന്ന രീതിയിൽ അതിന്റെ വിലയെല്ലാം ചോദിച്ച് മുന്നോട്ട് നടന്നപ്പോഴാണ് നമ്മുടെ മുന്നിലായ ഒരു ഷിൻഡൻ വണ്ടി. അങ്ങനെ കാറിനും ടാറ്റ കൊടുത്ത് മുന്നോട്ട് പോയപ്പോഴതാ പല ടൈപ്പ് വെറൈറ്റി സ്പീക്കേഴ്സ് ഇരിക്കുന്നു. സ്പീക്കർ വേണോ, മാർഷൽ വേണോ, വലുതും ഉണ്ട് ചെറുതും ഉണ്ട്. അങ്ങനെ ഭിത്തിയിലിരിക്കുന്ന 3D ഗ്ലാസ് വേണ്ടാണ്ട് തന്നെ 3D ആയി സിനിമ കാണാൻ പറ്റുന്ന ഈ TVയും കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴതാ കന്നീരുവിനേക്കാൾ വലിയൊരു തിരക്കാണ് അനുഭവപ്പെട്ടത്. എന്റെ അമ്മ, അന്യായ തിരക്ക് മെട്രോ ലൈനിൽ എപ്പോഴത്തേക്ക് കാണാവോ? മെട്രോ തിരക്ക് ഇതാണ് ഗൈസ്. എങ്ങനെയോ അടഞ്ഞു.